ഹലോ ഗേസ്, ജൂനിയർ ഗെയിമിന്റെ പുതിയൊരു ഇസ്പോർട്സ് ഇൻഫോ വീഡിയോയിലേക്ക് സ്വാഗതം. ഗ്ലേഷ്യർ ഗെയിംസ് കണ്ടക്ട് ചെയ്ത ബാറ്റിൽ ഫോർ റവല്യൂഷൻ സീസൺ 2 15 ലക്ഷം രൂപ പ്രൈസ് പൂള് വരുന്ന ഇവന്റിന്റെ ഗ്രാൻഡ് ഫൈനൽസ് ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. വെറും 2 ദിവസത്തെ ഗ്രാൻഡ് ഫൈനൽസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഹൈ കോമ്പറ്റീഷൻ ആണ് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ടോട്ടൽ 6 മാച്ചുകൾ ഉണ്ടായിരുന്നു. നമുക്ക് മാച്ച് വൈസ് ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ ഗുജറാത്ത് ടൈഗേഴ്സ് ഒരു അടിപൊളി ചിക്കൻ തന്നെ സ്വന്തമാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് നല്ലൊരു സോൺ അഡ്വാൻറ്റേജ് ലാസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 11 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ അവർ സ്വന്തമാക്കി. ഇതിൽ സോള് അക്ഷത്ത് ഒരു സോളോ സർവൈവിങ് ചെയ്ത് അത്യാവശ്യം നല്ലൊരു പോയിന്റ്സ് ടീം സോളിന് വേണ്ടിയിട്ട് നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. ബ്ലൈൻഡ് ഇസ്പോർട്സ് ഇവിടെ ഒരു പ്ലേസം പോയിന്റും 4 ഫിനിഷ് പോയിന്റ് അടക്കം 5 പോയിന്റ് ആണ് സ്വന്തമാക്കിയത്. മാച്ച് 2 ടീം സോളിന്റെ ആ ഒരു ചിക്കൻ ഡിന്നർ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. 10 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ടീം സോൾ അതിൽ സ്വന്തമാക്കിയത്. ഗോബ്ലിൻ 4 ഫിനിഷസുകൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ബ്ലൈൻഡ് ഇസ്പോർട്സ് ഇവിടെ ഒരു പ്ലേസം പോയിന്റും 3 ഫിനിഷ് പോയിന്റ് അടക്കം 4 പോയിന്റ് സ്വന്തമാക്കി. മാച്ച് 3 നമുക്ക് ഗോൾഡ് ലേക്കിന്റെ ആ ഒരു ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. 9 ടീമുകളൊക്കെ ചിക്കൻ ഡിന്നറുകൾ സ്വന്തമാക്കുന്ന നമുക്ക് ഈ ഒരു ഇവന്റിൽ കാണാനായിട്ട് സാധിച്ചു. 10 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ഗോൾഡിലേക്ക് ഇതിൽ സ്വന്തമാക്കിയത്. സീഗോഡ് 5 ഫിനിഷ് സ്വന്തമാക്കി. ബ്ലൈൻഡ് ഇസ്പോർട്സിനോട് ഒരു പോയിന്റ് പോലും സ്വന്തമാക്കാനായിട്ട് സാധിച്ചില്ല. മാച്ച് 4 ഗുജറാത്ത് ടൈഗേഴ്സ് അവരുടെ സെക്കൻഡ് ചിക്കൻ ഡിന്നറും സ്വന്തമാക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാച്ച് 5 ടീം എക്സ്പാർക്ക് 9 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി. പുക്കാറ് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. മാച്ച് 6 1 ബ്ലേഡ് 9 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കി. ബ്ലൈൻഡ് ഇസ്പോർട്സ് ഇതിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തി 12 ഫിനിഷസുമായിട്ട് മാന്യ അടിപൊളി പെർഫോമൻസ് ഈ ഒരു മാച്ചിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാച്ചിൽ മാത്രമാണ് ഇന്നലെ ബ്ലൈൻഡ് ഇസ്പോർട്സ് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു ഗ്രാൻഡ് ഫൈനൽസ് അവസാനിച്ചപ്പോൾ ടീം സോള് ഇതിൻ്റെ ചാമ്പ്യന്മാരായിട്ടുണ്ട്. 160 പോയിന്റുമായിട്ടാണ് ടീം സോള് ചാമ്പ്യന്മാരായിട്ടുള്ള. അടിപൊളി കൺസിസ്റ്റൻസിയാണ് ടീം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ മാച്ചിലും അവർ മാക്സിമം ഒരു ടോപ്പ് 5 എത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു പോയിന്റ്സ് ഓരോ മാച്ചിലും അവർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളി കൺസിസ്റ്റൻസി തന്നെ ടീം സോള് കാഴ്ചവെച്ചുകൊണ്ട് ഈ ഒരു ഇവന്റിലെ ചാമ്പ്യന്മാരായി. 6 ലക്ഷം രൂപയാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. ബ്ലൈൻഡ് ഇസ്പോർട്സ് ഇതിൽ സെക്കൻഡ് എത്തി. 3 ചിക്കൻ ഡിന്നറും 66 പ്ലേസും പോയിന്റും 67 ഫിനിഷ് പോയിന്റും അടക്കം 133 പോയിന്റാണ് ടീം സ്വന്തമാക്കിയിട്ടുള്ളത്. ലാസ്റ്റ് മാച്ചിൽ ആ ഒരു പെർഫോമൻസോട് കൂടിയിട്ടാണ് ആ ഒരു സെക്കൻഡ് പൊസിഷൻ അവർക്ക് എത്തിപ്പിടിക്കാനായിട്ട് സാധിച്ചത്, അല്ലെങ്കിൽ അവിടെ എത്തില്ലായിരുന്നു. ഇന്നലത്തെ ഡേ അടിപൊളിയായിട്ട് കളിച്ചിരുന്നെങ്കിൽ ചാമ്പ്യൻ പട്ടം വരെ എത്തിപ്പിടിക്കാനായിട്ട് ടീമിന് സാധിക്കുമായിരുന്നു. പക്ഷെ ഇന്നലത്തെ ഡേ അത്ര ബെസ്റ്റ് അല്ലായിരുന്നു ബ്ലൈൻഡ് ഇസ്പോർട്സിന്. അങ്ങനെ സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തി. 3 ലക്ഷം രൂപ ബ്ലൈൻഡ് ഇസ്പോർട്സ് സ്വന്തമാക്കി. WSB Gaming ആണ് തേർഡ് എത്തിയിട്ടുള്ളത്. 124 പോയിന്റുമായിട്ട് അവർക്ക് 1.5 ലക്ഷം രൂപ അവരും സ്വന്തമാക്കി. അങ്ങനെ ഒരു 2 ദിവസത്തെ ആ ഒരു ഇവന്റ് അവസാനിച്ചിട്ടുണ്ട്. നമ്മളുടെ MVP ആയത് ഗോബ്ലിനാണ്. 29 ഫിനിഷസുമായിട്ട് ഒരു OP കംബാക്ക് തന്നെ ഗോബ്ലിൻ്റെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് സാധിച്ചു. BGIS ബെഞ്ചായിരുന്ന പ്ലെയറാണ്. ആ ഒരു പ്ലെയർ നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്ത് വന്നിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന 2 ഇവൻറ്റുകളിലും MVP ആയത് ഗോബ്ലിൻ തന്നെയാണ്. ഇന്ന് നടക്കാൻ പോകുന്ന BGIS ഗോബ്ലിൻ തിരിച്ചു വരുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. സെക്കൻഡ് എത്തിയത് നമ്മുടെ ബ്ലൈൻഡിൻ്റെ IGL ആയിട്ടുള്ള മാന്യാണ്. 23 ഫിനിഷസുമായിട്ട് വെറും IGL മാത്രമല്ല ടോപ്പ് റാങ്കർ ലിസ്റ്റിൽ അല്ലെങ്കിൽ കില്ലുകൾ എടുക്കുന്നതിൽ മാന്യ പുലിയാണെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ട് സെക്കൻഡ് പൊസിഷനിലേക്ക് മാന്യ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഇവന്റ് ഫുള്ളി അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തൊരു ഇൻഫോ, ഇന്നലെ വേറൊരു തേർഡ് പാർട്ടി ഇവന്റും കൂടി നടന്നിട്ടുണ്ടായിരുന്നു. പ്രോപ്പറായിട്ട് ഫുൾ T1 ടീംസുകളൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം ഒരു 16 T1 ടീംസുകൾക്ക് അതിൽ ഇൻവൈറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബ്ലൈൻഡ് ഇസ്പോർട്സിനൊന്നും അതിൽ ഇൻവൈറ്റ് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെ റിലയൻസ് കണ്ടക്ട് ചെയ്ത റിലയൻസ് ഡിജിറ്റൽ ലെവലപ്പ് 2023 BGMI ടൂർണമെൻറ്റിൽ ടീം സോള് ചാമ്പ്യന്മാരായിട്ടുണ്ട്. വെറും 1 ദിവസത്തെ ഗ്രാൻഡ് ഫൈനൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോള്, ബിഗ് ബ്രദർ, എൻറ്റിറ്റി, എക്സ്പാർക്ക് തുടങ്ങിയുള്ള T1 ടീംസുകളായിരുന്നു ഇതിൻ്റെ ഗ്രാൻഡ് ഫൈനൽസ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി അണ്ടർഡോഗ് ടീംസുകളും ഇതിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. സോള് 6 മാച്ചിൽ 99 പോയിന്റുമായിട്ട് ഈ ഒരു ഇവൻറ്റിലെ ചാമ്പ്യന്മാരായി. 2.5 ലക്ഷം രൂപ അവർ സ്വന്തമാക്കി. സെക്കൻഡ് എത്തിയത് എറർ ഇസ്പോർട്സ് ആണ്. 80 പോയിന്റുമായിട്ട് 1 ലക്ഷം രൂപ അവരും സ്വന്തമാക്കി. തേർഡ് എത്തിയത് ബിഗ് ബ്രദർ ഇസ്പോർട്സ് ആണ്. 76 പോയിന്റ് അവരും സ്വന്തമാക്കി. 75,000 രൂപയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. 1 ദിവസത്തെ ഗ്രാൻഡ് ഫൈനൽസ് ആയിരുന്നു. നല്ലൊരു പ്രൈസ് പൂള് അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. സോൾ ഗോബ്ലിൻ തന്നെയാണ് ഈ ഒരു ഇവന്റിലും MVP ആയത്. ഗോബ്ലിൻ ഒരു വേറെ ലെവൽ കംബാക്ക് തന്നെ ഇപ്പോൾ കാഴ്ചവെക്കുന്നുണ്ട്. എന്തായാലും അടിപൊളി പെർഫോമൻസ് ടീം സോള് കാഴ്ചവെക്കുന്നുണ്ട്. കൺസിസ്റ്റൻസിയുടെ വേറെ ലെവൽ മുഖമാണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. BGIS ഈ ഒരു പെർഫോമൻസ് ടീം സോളിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. റിലയൻസ് ഡിജിറ്റൽ ഫീമെയിൽസിന് വേണ്ടിയിട്ടും ഈ ഒരു ഇവന്റ് നടത്തുന്നുണ്ട്. 16 ഫീമെയിൽ ടീമുകളാണ് ഇതിൽ മത്സരിക്കുന്നത്. നിങ്ങൾക്ക് റിലയൻസ് ഡിജിറ്റലിന്റെ യൂട്യൂബ് ചാനൽ ഈ
ഒരു ഇവന്റ് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ടൈറ്റൻ ഹോട്ട് ഷോട്ട് എന്ന് പറഞ്ഞുള്ള ഒരു മല്ലു ഗേൾ ലൈനപ്പും കൂടിയും കളിക്കുന്നുണ്ട്. പ്രോപ്പർ മല്ലു ഗേൾസ് ആണ് അതിൽ കളിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് ഇൻഫോ അല്ല. നിങ്ങൾക്ക് കൂടുതൽ വിവരം അറിയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എന്തായാലും ഫീമെയിൽസിന് വേണ്ടിയിട്ടും റിലയൻസ് ഡിജിറ്റൽ ഈ ഒരു ഇവന്റ് നടത്തുന്നുണ്ട്. 16 ഫീമെയിൽ ടീമുകളാണ് ഇതിൽ മത്സരിക്കുന്നത്. നിങ്ങൾ മാക്സിമം ടൈറ്റൻ ഹോട്ട് ഷോട്ട് എന്ന ഫീമെയിൽ ടീമിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു ഇൻഫോ, ബിജിഎസിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ടോട്ടൽ 32 ടീമുകളാണ് ഈ ഒരു സെമി ഫൈനൽസിൽ മത്സരിക്കാൻ പോകുന്നത്. 4 ഗ്രൂപ്പുകളായിട്ടാണ് ഈ ഒരു 32 ടീമുകളെ തിരിച്ചിട്ടുള്ളത്. ഒരു ഗ്രൂപ്പിൽ 8 ടീമുകൾ വീതം ഉണ്ടാവും. നമ്മുടെ ബ്ലൈൻഡ് ഇസ്പോർട്സ് നിൽക്കുന്ന ഗ്രൂപ്പ് ബിയിലാണ്. ഗ്രൂപ്പ് ബി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഡെത്ത് എന്ന് വേണമെങ്കിൽ പറയാം. നല്ല അടിപൊളി ടീമുകളാണ് ബ്ലൈൻഡ് ഇസ്പോർട്സിൽ നിൽക്കുന്ന. എക്സ്പാർക്ക് ടീം, മായാവി തുടങ്ങിയിട്ടുള്ള വമ്പൻ ടീമുകളൊക്കെയാണ് ബ്ലൈൻഡ് ഇസ്പോർട്സിന്റെ ആ ഒരു ഗ്രൂപ്പിലുള്ളത്. ഗ്രൂപ്പ് ഓഫ് ഡെത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും ഓരോ ടീമിനും ഒരു ദിവസം 3 മാച്ചുകൾ ഉണ്ടാവും. അങ്ങനെ ടോട്ടൽ 12 മാച്ചുകളാണ് ഈ ഒരു സെമി ഫൈനൽസിൽ ഓരോ ടീമിനും കിട്ടാൻ പോകുന്നത്. അങ്ങനെ 12 മാച്ചുകൾ അവസാനിച്ച് കഴിഞ്ഞാൽ ടോപ്പ് 16 എത്തുന്ന ടീമുകളാണ് ഗ്രാൻഡ് ഫൈനൽസ് ലാൻ ഇവന്റിലേക്ക് ക്വാളിഫൈ ആകാൻ പോകുന്നത്. നമ്മുടെ ബ്ലൈൻഡ് ഇസ്പോർട്സ് ഈ ഒരു സെമി ഫൈനൽസിൽ അടിപൊളിയായിട്ട് കളിക്കുന്നു, നമുക്ക് പ്രതീക്ഷിക്കാം. ഗ്രൂപ്പ് എ വേഴ്സസ് ബി, ബി വേഴ്സസ് സി, ആ ഒരു രീതിയിൽ റൗണ്ട് റോബിൻ സിസ്റ്റം പ്രകാരമാണ് ഈ ഒരു സെമി ഫൈനൽസ് നടക്കാൻ പോകുന്നത്. ഓരോ ദിവസവും നമുക്ക് എല്ലാ ടീമുകളുടെയും മത്സരങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 1:30 തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇവന്റ് സെമി ഫൈനൽസ് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫേവറേറ്റ് ടീമിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ സേവനം വരെ. ബൈ ഗൈസ്.